ഇതിന്റെ പുറകിൽ കണ്ടോ ചെറിയൊരു പിക്ചറൊക്കെ. ഇത് ഒരു ബേർഡ് എക്സോട്ടിക് പാർക്കാണ്. അല്ല എന്നാ അറിയാം, നമ്മുടെ വീഡിയോ കാണാൻ പറ്റത്തില്ലല്ലോ വേറെ. ജനങ്ങൾക്കിടയിലേക്ക് പുതുമയാർന്ന എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മുടെ ചേരാനല്ലൂർ കൊച്ചിയിൽ തന്നെ വരാപ്പുഴ പാലത്തിൻ്റെ അടുത്ത് ബ്ലൂ ബസാർ വില്ലേജിലാണ് കേട്ടോ. ഇവിടെ ഷോപ്പിംഗ് വില്ലേജ് ഉണ്ട്, ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ്. അതിൽ വന്നിരിക്കുന്ന ഒരു ബേർഡ്സിൻ്റെ തന്നെ എക്സോട്ടിക് പാർക്കാണ് പി ക്യു ബേർഡ്സ് എക്സോട്ടിക് പാർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ കേരളത്തിൽ പല പാർക്കുകളും ഉണ്ട്, അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പി ക്യു എക്സോട്ടിക് പാർക്ക് എന്ന് പറയുന്നത്. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പി ക്യു ബേർഡ്സ് എക്സോട്ടിക് പാർക്ക് എന്ന് പറയുന്ന ചേരാനെല്ലൂർ വാരാപ്പുഴ പാലം കഴിഞ്ഞു വരുന്ന ഭാഗത്തുള്ള ഒരു പാർക്കിലാണ്. ഇവിടെ അത്യാവശ്യം ബേർഡ്സും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു പാർക്കാണ്, ബേർഡ്സിൻ്റെ തന്നെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് അറിയില്ല, ഇവിടെ പോയപ്പോൾ ഇങ്ങനെ കയറിയതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചയിലേക്ക് പോവാം. നമ്മൾ ആദ്യം വന്ന് ടിക്കറ്റ് എടുക്കുക, 200 രൂപയാണ് ഫീസ്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറ്റൂ. അപ്പോൾ ഓരോ വാതിലുകളുണ്ട്, അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഈ ബേർഡ്സിനുള്ള ഫീഡിങ്സും തന്നിട്ട് അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പം പല ഡോറുകളാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. ഈ റീൽസും ഷോർട്സും ഒക്കെ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് ഒത്തിരി ബേർഡ്സ് ഉണ്ടായിട്ട് എനിക്ക് തോന്നി, ഇപ്പോൾ അത്രയും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ചത്തു പോവുമോ അല്ലെങ്കിൽ മിസ്സാവുകയോ എന്തെങ്കിലും ചെയ്തായിരിക്കും. എന്തായാലും നമ്മൾ വന്ന സമയത്ത് അത്രയും ഇല്ല, കാരണം സ്പീഷ്യസിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചുള്ള ബേർഡ്സ് ഉണ്ടോയെന്നറിയില്ല. എങ്കിലും രസമാണ്. ഒരാൾക്ക് 200 രൂപ എന്ന് പറയുന്നത് അല്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നി പോകുന്ന ഒരു സമയം കൂടിയാണ്, കാരണം അതിനുള്ള ഒരു കാഴ്ചയായിട്ടില്ല. എങ്കിലും താൽക്കാലിക ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നും വെളിയിൽ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ കയറണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങോട്ട് കയറിയത്. ഓരോ സ്ഥലത്തേക്ക് കയറുന്നതിന് മുമ്പും വാതിലുകളാണ്, അത് തുറന്നു തരും. നമ്മുടെ കയ്യിലൊരു ഫീഡിങ്സ് തരും, ബേർഡ്സിനുള്ള ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കഴിക്കാനുള്ള ഐറ്റംസ് അന്ന് നമ്മളകത്തേക്ക് കയറ്റും. എൻ്റെ കഥ അടയ്ക്കും. വീണ്ടും നമ്മളകത്ത് കയറുമ്പം കുറേ ബേർഡ്സ്, അതായത് എനിക്ക് വന്ന കോണൂർ ഐറ്റംസ് ആണ്, സൺ കോണൂർ, പൈനാപ്പിൾ കോണൂർ, അങ്ങനെയുള്ള കോണൂർ ഐറ്റംസ് എല്ലാം വന്ന് നമ്മുടെ ദേഹത്തും നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കും. അപ്പോൾ അതൊരു സെൽഫി എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു രസമാണ്. ആദ്യം റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ടാണ് ഇവിടുത്തെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ വരുന്ന സമയത്ത് ഒരുപാട് പക്ഷികളൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പം അല്പം കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും ആ എൻ്റർടൈൻമെൻ്റ് ഒന്ന് കിട്ടാനും അവിടുത്തെ ആ ഒരു നിൽക്കുമ്പോൾ ഉള്ള ഫീൽ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അകത്ത് കയറിയതാണ്. അപ്പം നമ്മുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 200 രൂപ ഒരല്പം കൂടുതലല്ലേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമുക്ക് ആദ്യം ഒരു ഫീലിങ്സ് വന്നത്. കുറേ ബേർഡ്സ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഓരോ സെക്ഷൻ ഇങ്ങനെ കണ്ടുകണ്ട് പോയി ഫോളോ അപ്പ് ചെയ്ത് അപ്പുറത്തെ സെക്ഷനിലേക്ക് വരും, വീണ്ടും വാതിൽ തുറന്നു വരും, പിന്നെ അവിടുന്ന് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഫീഡിങ്സ് നമ്മുടെ തന്നിട്ട് ആ ബേർഡ്സിന് കൊടുക്കാനുള്ളത് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ പോകാം എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ പാടായിരിക്കും, കാരണം ഒരാളുകൂടെ ഉണ്ടെങ്കിൽ അത് പാട് നമുക്ക് സാധിക്കത്തുള്ളൂ. പിന്നെ സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ ചേച്ചിമാരുടെ കൊടുത്താൽ അവർക്ക് പറ്റുന്ന രീതിയിൽ എടുത്തു തരും. നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഒക്കെ ഭക്ഷണമായിട്ട് വരുമ്പം കയറി വരുമ്പം ഉള്ള വീഡിയോയും ഇതുമൊക്കെ എടുക്കണമെങ്കിൽ, നല്ല രീതിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ റീൽസിനൊക്കെ പറ്റിയത് ആരെങ്കിലും കൂടെ വരണം. അപ്പോൾ അവർക്കും 200 രൂപ ഇതേപോലെ ബാധകമാണ്, അങ്ങനെയുള്ളവർക്കാണ് അവിടെ കയറാൻ പറ്റുക. അപ്പം രണ്ടുപേർ വന്നാൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ഒരു സെറ്റ് ചെയ്യുക, നമ്മൾ കുറ്റം പറഞ്ഞതല്ല. എന്തായാലും വരുമ്പം ഒരു ഫാമിലി ആയിട്ട് വരികയൊക്കെ ആണെങ്കിൽ എമൗണ്ട് ചിലപ്പോൾ കൂടിയെന്നിരിക്കും. ആദ്യം നമ്മുടെ വാഗമണ്ണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, കാരണം നല്ല എമൗണ്ട് വെച്ചു, ഇപ്പോൾ അത് കുറച്ചു. തിരക്ക് കൂടിയതിനനുസരിച്ചാണോ എന്തോ എനിക്കറിയില്ല. എന്തായാലും ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കാണാം. ഈ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്കൊരു വിഷയമല്ല, അവർക്ക് എവിടെയെങ്കിലും പോയി എൻ്റർടൈൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു ആവറേജും ഒരു മിനിമം കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു 4 പേര് ഒന്നിച്ച് കയറണമെങ്കിൽ അത്യാവശ്യം എമൗണ്ട് ആവും, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതേ ഒരു ചേച്ചി ഒരു മക്കാവൂനെയായിട്ട് വന്നു കണ്ടോ, അവർക്ക് ഇണക്കമുള്ള രീതിയിലുള്ള ഒരു പക്ഷിയാണ് ഇത്, ഈ ഒരു മക്കാവു. അപ്പോൾ ഇത് നമ്മുടെ തോളത്തോ ദേഹത്തോ ഒക്കെ എടുത്തു വെച്ച് തരും. ഞാൻ ക്യാമറ നമ്മുടെ DSLR വന്ന കാരണം തിരിച്ച് എനിക്ക് തന്നെ എടുക്കാൻ സാധിച്ചില്ല. ഒരാളുടെ ഉണ്ടായിരുന്നേ അത്രയും ബെറ്ററായിരുന്നേ. ഉടനെ നല്ല ദേഹത്തൊക്കെ ഇരിക്കുന്നതും നമ്മൾ ഫീഡ് ചെയ്യുന്നതും
അതേപോലെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവർ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് സെൽഫി എടുക്കാനൊക്കെ ചെയ്ത് തന്നേനെ. ഒരു ക്യാമറയ്ക്ക് അവർക്ക് എടുത്ത് തരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഫോണാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോ ഇമേജും ഒക്കെ എടുത്തു തരുമെന്നേ ഉള്ളൂ. പിന്നെ ഈ പക്ഷേ അധികം നേരം അവിടെ ഇരിക്കത്തില്ല, നേരെ പറന്നു പോകും. എന്തായാലും നമുക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനായിട്ട് ആ ഒരു സ്റ്റിക്കേൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേൽ അവർ കൊണ്ടുവന്ന് വെച്ച് തന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് വേറെ മക്കാവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്തോ പറന്ന് മേളിൽ കയറിയിരിക്കുകയോ കേട്ടോ. പെട്ടെന്ന് തൻ്റെ പുള്ളിക്കാരൻ പറന്നുപോയി. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളൂടെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു വ്യൂ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ കോക്കറ്റയിൽ പിന്നെ അങ്ങനെയുള്ള ആഫ്രിക്കൻ ബേർഡ്സൊക്കെ കുറച്ച് മേളിലിരിപ്പുണ്ടായിരുന്നു, താഴോട്ട് വന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ബ്ലറാണ്. കാരണം ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടുന്ന ക്യാമറ അല്ല, ഇച്ചിരി ഓൾഡാണ്. അപ്പോൾ ആ രീതിയിലാണ് വീഡിയോ എടുക്കാൻ സാധിച്ചത്. ഈ ബേർഡ്സിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് എടുക്കണമെങ്കിൽ തോളത്ത് ബാഗ് കിടപ്പുണ്ടായിരുന്നു, അപ്പം അനുസരിച്ച് ഫോക്കസ് ചെയ്യാനും സാധിച്ചില്ല. കിട്ടിയ രീതിയിൽ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം പി ക്യു ബേർഡ്സ് എക്സ്പോർട്ടിക് പാർക്കിലേക്ക് വരുന്നവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എമൗണ്ടിൻ്റെ ഒരു കാര്യം, അത് ഒരുത്തം കണ്ടോ, ഒരു മക്കാവുമാണ്. അത് മുളയിലൊക്കെ ഇങ്ങനെ കടിച്ച് പറിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അങ്ങനെ കുറേ കാഴ്ച ഉണ്ടാവും. കുറേ തമിഴന്മാരും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു ഇവിടെ കാണാനായിട്ട്. അപ്പം പിന്നെ ഉള്ളത് പാമ്പും അതേപോലെ തന്നെ ഇഗ്വാനയുമാണ്. ഇത് രണ്ടും നമ്മൾ ഹോൾഡ് ചെയ്യും, നമ്മുടെ തവളത്തൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു 100 രൂപ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ആരെയും കുറ്റം പറയുന്ന രീതിയല്ല വീഡിയോ ചെയ്തിരിക്കുന്ന, 200 രൂപ അല്ലെങ്കിൽ മറ്റേ അങ്ങനെ പറഞ്ഞതല്ല. എങ്കിലും വരുന്നവർക്ക് നമ്മൾ ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര എൻ്റർടൈനറാണ്, ഇവിടെ ഇതേപോലൊരു പാർക്കില്ല കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രോള് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയാനുള്ള കാരണം. ഇഗ്വാന കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഇഗ്വാനയാണ്. അപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടവർക്ക്, റീൽസിലൊക്കെ ഇടേണ്ടവർക്ക് എക്സ്ട്രാ ഒരു 100 രൂപ വരും. അപ്പോൾ അതിൻ്റെ കൂട്ടിക്കിടക്കുന്ന കുറച്ച് കാഴ്ചയാണ്. രണ്ട് പാമ്പുണ്ട് ഇവിടെ, നല്ല വലിപ്പമുള്ള രണ്ട് സ്നേക്കും ഇവിടെയുണ്ട്. നമ്മൾ ചില വീഡിയോ കാണുമ്പോൾ അതിലുള്ള യഥാർത്ഥ വസ്തുവിൻ്റെ വലിപ്പം ആയിരിക്കുകയല്ല വീഡിയോയിലൂടെ കിട്ടുന്നത്, നേരിട്ട് കാണുമ്പോൾ അതിൽ കൂടുതൽ വലിപ്പം കാണും. ഞാനാണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. കാരണം ഈ ഇഗ്വാനയ്ക്ക് നല്ല വലിപ്പം വരുന്നുണ്ട്, അതുപോലെ രണ്ട് സ്നേക്ക് അവിടെ കാണുന്നില്ല, അതിനുമൊക്കെ വലിപ്പം ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് അങ്ങനെ കാണിക്കാനോ പറയാനായിട്ടില്ല, കൂടുതലും പക്ഷികളാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ മെയിൻ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതാണ്. വേറെ കൂടുതൽ കണ്ട് നടക്കാനായിട്ടൊന്നുമില്ല. ആ സെൻറ്ററിലൊക്കെ കുറച്ച് വെള്ളം ചാടുന്നു, ഒരു കുളം പോലെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വൈകിട്ടൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് വൈകിട്ടോടനുബന്ധിച്ചുള്ള ഒരു കുറച്ച് ആംബിയൻസൊക്കെ കിട്ടിയെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഞാൻ വന്ന സമയത്ത് ഉച്ച കഴിഞ്ഞൊരു 3 മണി അങ്ങോട്ട് കയറുന്ന സമയമായിരുന്നു, അണ്ട് ആളേ ഇല്ലായിരുന്നു. അപ്പോൾ വരുന്ന സമയം കൂടിയൊക്കെ ഒരു ഭംഗി ഇതിനെ നമുക്ക് കൂട്ടിത്തരുമെന്ന് വേണം പറയാൻ. നമുക്ക് നടന്ന് കാണാനുള്ള ഒരു വോക്ക് വേ, അതിന് സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഭംഗിയുള്ള ചെടികൾ, പിന്നെ ആ ഒരു കാടിൻ്റെ ഫീല് കൊടുക്കാൻ വേണ്ട രീതിയിലും വൈൽഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചിരിക്കുന്ന കൊള്ളാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് കാണാൻ കൂടുതലായിട്ടൊന്നും ഇല്ലെന്നുള്ളതാണ്. പിന്നെ പൈസ ഉള്ളവർക്കും ഹൈ ലക്ഷറി VIP ടീംസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കതൊരു വിഷയമല്ല. ഒരു ഫാമിലി ആയിട്ട് നമ്മളൊരു ചെറിയ കുടുംബത്തിന് പോകുമ്പം പൈസ എന്നുള്ളൊരു ഇത് ബാധകം തന്നെയാണ്. ഇവിടെ വരുന്നവർക്ക് നമുക്ക് കണ്ടു നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, കുറേ സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട കുറച്ചുകൂടെ മെയിൻ്റനൻസ് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വരുന്നവർക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള കൂടുതൽ കാഴ്ചകളും ഉണ്ടാകും. അപ്പോൾ ആ പൈസ കൊടുക്കുന്നതിൽ നമുക്ക് അത് മുതലാകും. അത് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നേ കൂടുതൽ വീണ്ടും ഒരാൾക്കാരും ഒരു തള്ളലും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഞാൻ പറയാം, ഒരു 3 മക്കാവ് കാണും, ഒരു 3 ഗ്രേപ്പാരറ്റ് കാണും, പിന്നെ കുറച്ച് കോണൂർ വരുന്നുണ്ട്, 2-3 ലോറി അങ്ങനെയുള്ള ബേർഡ്സിനെയാണ് കണ്ടത്. പിന്നെ ആ പാമ്പ് ഇഗ്വാനയേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാഴ്ചക്കാർക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ചാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താൽക്കാലികമായി ഷഹാസ് സൈൻ ഓഫ്.